നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബൈറോത്തിലെ ആക്രമണങ്ങൾക്ക് ശേഷം വൻ തിരിച്ചടിയാണ് ഹിസ്ബുള്ള നൽകിയത് വടക്കൻ ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള അഭായ സൈറണുകളാണ് മുഴങ്ങുന്നത് വടക്കൻ ഇസ്രായേലിലെ പ്രധാന എഞ്ചിനീയർ ആസ്ഥാനം തങ്ങളുടെ കത്യുഷ റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമിച്ചതായിട്ടാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ ജർമ്മൻ അധിനിവേശത്തിന് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂലൈയിലാണ് സോവിയറ്റ് സൈന്യം കത്യുഷ റോക്കറ്റ് ലോഞ്ചറുകൾ ആദ്യമായി യുദ്ധത്തിൽ ഉപയോഗിച്ചത് ഇപ്പോഴും യുദ്ധം നടക്കുമ്പോഴും പലപ്പോഴും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബലാറസിലെ ഓർഷയ്ക്ക് സമീപമുള്ള ജർമ്മൻ പീരങ്കിപ്പണക്കെതിരെയാണ് ആദ്യമായി രേഖപ്പെടുത്തിയ ഉപയോഗം ചെറിയ കാലയളവിനുള്ളിൽ വലിയ അളവിലുള്ള തീയെത്തിക്കാനുള്ള കഴിവ് കാരണം ലോഞ്ചറുകൾ വളരെ ഫലപ്രദമാണെന്ന് തെളിയിച്ചു ശത്രുവേന അത്ഭുതപ്പെടുത്തി യുദ്ധത്തിലുടനീളം അവർ സോവിയറ്റ് പീരങ്കി ശക്തിയുടെ പ്രതീകമായി മാറി പക്ഷേ ഏത് കത്യക്ഷ റോക്കറ്റുകളിനെയും വായിൽ വെച്ച് തന്നെ ഭസ്മമാക്കുന്ന അയൺ ഡോമുകളാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശക്തി അതുമാത്രമല്ല ഏറ്റവും വലിയ മാരകായുധങ്ങളും ഇസ്രായേലിന്റെ കയ്യിലുണ്ട് അതുകൊണ്ടുതന്നെ കത്യക്ഷ റോക്കറ്റുകൾക്ക് മുൻപിലൊന്നും ബൈക്കും ഇസ്രയേൽ ലബനുമായുള്ള തകർന്ന അതിർത്തിയിലെ സൈറ്റുകൾ ലക്ഷ്യമിട്ട് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് മൂന്ന് തരംഗങ്ങളായി റോക്കറ്റുകൾ വന്നതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞിരിക്കുന്നത് കത്തിശ റോക്കറ്റുകളുടെ അതിർത്തിയിലുള്ള നിരവധി സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടതായി ഹിസ്ബുള്ള പറഞ്ഞു ഒന്നിലധികം വ്യാമ പ്രതിരോധ താവളങ്ങളും ഇസ്രായേൽ കവിചിത ബ്രിഗേഡിന്റെ ആസ്ഥാനവും ഉൾപ്പെടെ അവർ ആദ്യമായി ആക്രമണം നടത്തിയതായും പറഞ്ഞു തെക്കൽ ലെബനലിലെ ഗ്രാമങ്ങളിലും വീടുകളിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് റോക്കറ്റ് ആക്രമണമെന്നും ഹിസ്ബുള്ള പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഒക്ടോബർ എട്ട് മുതൽ ഹിസ്ബുള്ളയും ഇസ്രായേലും ദിവസേന വെടിവയ്പ് നടത്തിയിരുന്നു എന്നാൽ വെള്ളിയാഴ്ചത്തെ റോക്കറ്റ് ബാലേജുകൾ സാധാരണയേക്കാൾ ഭാരമുള്ളതായിരുന്നു ഈ ആഴ്ചയിൽ അംഗങ്ങളുടെ ആശയവിനിമയ ഉപകരണങ്ങളെ മാരകമായി അട്ടിമറിച്ചിട്ടും ഇസ്രായേൽ ദിവസേനയുള്ള സ്ട്രൈക്ക് തുടരുമെന്നും നസ്രുള്ള അറിയിച്ചിരുന്നു അതിനെ കടുത്ത പ്രഹരമെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഇസ്രായേൽ വ്യാപകമായി ആരോപിക്കപ്പെടുന്ന രണ്ട് ദിവസത്തെ ആക്രമണങ്ങൾ ആയിരക്കണക്കിന് ഹിസ്ബുള്ള പേജറുകളും വാക്കി ടോക്കികളും ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിക്കൂടാതെ ഹിസ്ബുളയും ഇസ്രായേലും തമ്മിലുള്ള ഏകദേശം ഒരു വർഷത്തോളം ദിവസേനയുള്ള വെടിവയ്പ് മുഴുവൻ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യാമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഭീകര നേതാക്കളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ആക്രമണത്തിൽ തലസ്ഥാന നഗരമായ ബേറൂത്തിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി എട്ടുപേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേറ്റെന്നും ലബനൻ മന്ത്രാലയം അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ബേറൂത്തിൽ ഇസ്രായേൽ നടത്തുന്ന മൂന്നാമത്തെ വ്യോമ ആക്രമണമാണിത് ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ യൂണിറ്റിന്റെ തലവൻ ഇബ്രാഹിം അക്വിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് നടന്ന പേജർ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ആക്രമണം ശക്തമായത് സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നും പ്രതികാരം വീട്ടുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസുള്ള നടത്തിയിരുന്നു ഹിസ്ബുള്ളയുടെ ഉന്നത സംഘമായ റദ്ധ്വാന് യൂണിറ്റിന് യോഗം ചേരുന്നതിനിടെയാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് മരിച്ചതായാണ് വിവരം